ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായി 7:7. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 18:1-8 വാക്യങ്ങളിൽ നമ്മോട് ഇന്ന് പറയുന്നത്. ഇവിടെ യേശു ഉപമയിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ ഉപമയിൽ ഒരു വിധവയെ കാണാൻ നമുക്ക് സാധിക്കും. തനിക്ക് നീതിക്ക് വേണ്ടി ന്യായാധിപനോട് നിരന്തരം ആവശ്യപ്പെടുന്ന രംഗമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഈ വിധവയെപ്പോലെ നിരന്തരം ഉറച്ച ബോധ്യത്തോടെ പ്രാർത്ഥിക്കാനാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥന എന്നത് അവനോടുകൂടെ ആയിരിക്കുക എന്ന അവസ്ഥയാണ്. യേശുവിനോടുകൂടെ ആയിരുന്നുകൊണ്ട് രക്തസാക്ഷിത്വ മകുടം ചൂടിയ വിശുദ്ധ ജോസഫാത്തിൻ്റെ തിരുനാളാണ് നാം എന്ന് ഓർക്കുന്നത്. ഇന്നത്തെ 1 ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ ഓർക്കണമെന്നും സംരക്ഷിക്കണമെന്നും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് നമ്മെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് ന്യായാധിപനെ പോലെ ഒരു കടത്തുകഴിക്കലാകാറുണ്ട്. അത്തരത്തിലുള്ള പ്രാർത്ഥനകളാണോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രാർത്ഥന ഒരു ആചാരമാവാതെ യേശുവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധവും അങ്ങനെ അവനുമായുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ നമുക്ക് പ്രാർത്ഥനയെ സഹായിക്കും. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആർക്കും സാധിക്കുകയില്ല, അനുവാദവുമില്ല. പ്രാർത്ഥന വഴി മറ്റുള്ളവരിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു മാർഗമാണ്. നമ്മുടെ ബാഹ്യമായ ഇടപെടലുകൾക്കുപരി ആത്മീയമായ സാന്നിധ്യമാണ് മറ്റുള്ളവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ദിനത്തിൽ ഇതുവരെ നമ്മോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.